ഏവർക്കും മാസ് മീഡിയയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മാതാപിതാ ഗുരു ദൈവം എന്ന ആപ്തവാക്യം കേൾക്കാത്ത ആരും തന്നെ മലയാളികളിൽ ഉണ്ടാവില്ല. മാതാവ് പിതാവിനെ പരിചയപ്പെടുത്തുന്നു, പിതാവ് ഗുരുവിനെ പരിചയപ്പെടുത്തുന്നു, ഗുരു ദൈവത്തിനെ പരിചയപ്പെടുത്തുന്നു. ഏതൊരു മനുഷ്യന്റെയും തന്മാർഗ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. കലാലയങ്ങളിൽ എല്ലാം കാലുഷ്യതകൾ നിറയുന്നു, അക്രമങ്ങളും അതിക്രമങ്ങളും പ്രയാസങ്ങളും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഏതൊരു മാതാവും ഉത്തരവാദിത്വം നിർവഹിക്കുന്നവളാകുന്നത്. ഇവിടെയാണ് ഏതൊരു പിതാവും ഉത്തരവാദിത്വമുള്ളവനാകുന്നത്. ഇവിടെയാണ് ഏതൊരു ഗുരുനാഥനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും പകരാനും പകർത്താനുമുള്ള നല്ല ഒരു പഠന ശാലയായി മാറുന്നത്. എന്നാൽ വർത്തമാനകാലങ്ങളിലെ കലാലയങ്ങൾ ആധുനിക കാലുഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു അധ്യാപകനാണ് MBBS ഡോക്ടറെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ലഹരി ഉപയോഗം നടത്തിയെന്ന് വാർത്തകൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയായ വിദ്യാർത്ഥിനിക്ക് ലഹരി നൽകിക്കൊണ്ട് ലൈംഗികാതിക്രമങ്ങളിൽ കുട്ടികൾ ഉൾപ്പെട്ട വാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നു. തൻ്റെ കൂടെ പഠിക്കുന്ന ഒരേ ലിംഗത്തിലുള്ളവർ തമ്മിൽ വൈകാരിക വൈകൃതങ്ങൾ ഉണ്ടാകുന്ന LGBTQ അടങ്ങുന്ന സംസ്കാരങ്ങൾ കലാലയങ്ങളിൽ രൂപപ്പെടുന്നു. ജെൻഡർ ഇക്വാലിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആണും പെണ്ണും ഇടകലർന്ന് സംസ്കാര മൂല്യച്യുതികൾ ഉണ്ടാകുന്ന കലാലയങ്ങൾ കേരളീയ സമൂഹത്ത് ഉടലെടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളിലേക്കുള്ള വ്യതിയാനങ്ങൾക്ക് ഘർ വാപ്പസിയും ലൗജിഹാദ് ആരോപണങ്ങളൊക്കെ കാരണമാകുന്നു. ഈ വാർത്തകളും വർത്തമാനങ്ങളും കാണുന്ന ഏതൊരു രക്ഷകർത്താവിനാണ് തൻ്റെ ആശയത്തിലും ആദർശത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് നിലകൊള്ളുന്ന ഒരു തലമുറയാണ് തനിക്ക് വേണ്ടത് എന്ന് ആഗ്രഹിക്കാൻ പറ്റാത്തത്? ഏതൊരു മതമായാലും ഹൈന്ദവതയിൽ വിശ്വസിക്കുന്ന രക്ഷകർത്താക്കൾ അവരുടെ മക്കളെ അതുപോലെയുള്ള കലാലയങ്ങളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവതയിൽ വിശ്വസിക്കുന്ന രക്ഷകർത്താക്കൾ അവരുടെ മക്കളെ ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം സമുദായത്തിലെ രക്ഷകർത്താക്കൾ അവരുടെ മക്കളെ മതപഠനശാലകളിൽ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂൾ കലാലയങ്ങളിലെ കാലുഷ്യതകൾ കണ്ടുകൊണ്ടാണ് ഓരോ രക്ഷകർത്താക്കളും അവരുടെ മക്കളെ മതവിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിന് മാറ്റം വേണ്ടത് സ്കൂൾ കലാലയങ്ങളിലാണ്. സർക്കാർ സ്കൂളിലെ അധ്യാപകർ പോലും അവരുടെ മക്കളെ വലിയ ഫീസുകൾ നൽകി പ്രൈവറ്റ് സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത്. അവർക്കു തന്നെ അറിയാം പബ്ലിക് സ്കൂളുകളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള തിന്മകൾ എല്ലാം പത്രമാധ്യമങ്ങളിലും അവർ അവരുടെ ജീവിതത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മക്കളുടെ സുരക്ഷിതത്വം ഭയന്നുകൊണ്ടാണ് ഏതൊരു രക്ഷകർത്താവും അവരുടെ മക്കളെ പ്രൈവറ്റ് സ്കൂളുകളിൽ പറഞ്ഞയക്കുന്നത്. പലതരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ വരെ ഇന്ന് കലാലയങ്ങളിൽ സുലഭമാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളുടെ വരവോടുകൂടി എല്ലാ കുട്ടികളും മൊബൈൽ അഡിക്റ്റായി മാറിയിരിക്കുന്നു. ഗെയിമുകളിലും മറ്റു സോഷ്യൽ മീഡിയകളിൽ സജീവമാകലോടുകൂടി തന്നെ അവരുടെ സംസ്കാരങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന രക്ഷകർത്താക്കളാണ് അവരുടെ മക്കളെ പ്രൈവറ്റ് കോളേജുകളിൽ പറഞ്ഞയക്കുന്നത്. കൂടുതൽ സംസ്കാര മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മതകലാലയങ്ങളിൽ അവർ പറഞ്ഞയക്കുന്നത്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങൾ നൽകി വലിയ തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരുപാട് കലാലയങ്ങളിൽ എല്ലാ സമുദായത്തിലെ അംഗങ്ങളും പഠിക്കുന്നുണ്ട്. മതഭൗതിക വിദ്യാഭ്യാസം എന്നുള്ളത് അത് മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സമൂഹത്തിലെ മൂല്യച്യുതികളെ തൊട്ട് നമ്മുടെ മക്കളെ സംരക്ഷിക്കുക എന്ന് വിശ്വസിക്കുന്ന ഏതൊരു സമുദായത്തിലെ രക്ഷകർത്താവും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് യൂണിഫോമിൽ വ്യത്യാസം വരുത്തി അതോടൊപ്പം അവരുടെ മറകളെ തൊട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അവസാനം ഏതാണ് ലിംഗമെന്നറിയാത്ത തരത്തിലുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനിടയിലേക്ക് ഇറക്കി വിടുന്നതിന് പകരം തൻ്റെ കർത്തവ്യവും കർത്തവ്യബോധവും ബോധ്യവുമുള്ള ഒരു തലമുറ ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കളാണ് അവരുടെ മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മതപഠനവും കൂടി ലക്ഷ്യം വെക്കുന്നത്. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അതിനുള്ള പരിഹാരമെന്നോണം നമ്മുടെ കലാലയങ്ങൾ എല്ലാവിധ നിയമ സാധുതകളും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ പൂർവ്വ സംസ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ട് മൂല്യച്യുതികളായ സംസ്കാരങ്ങളിലേക്ക് പുതുതലമുറയെ പറഞ്ഞയക്കുന്നതിനു പകരം പൂർണ്ണമായ ജീവിത ചിട്ടകൾ ഉണ്ടാക്കി തീർക്കുന്ന തലമുറയെയാണ് നമ്മുടെ സ്കൂളുകളിൽ നിർമ്മാണം നടത്തേണ്ടത്. നമ്മുടെ സ്കൂളുകളിൽ അവർക്ക് മാത്സ് അറിയാം, ഫിസിക്സ് അറിയാം, കെമിസ്ട്രി അറിയാം, പക്ഷേ അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവൻ്റെ പിതാവാരാണ്, മാതാവാരാണ്, അവൻ്റെ അയൽവക്കക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവൻ്റെ സമൂഹത്തോട് അവനുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്ന് എവിടെയാണ് പറയുന്നത്? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട്. സംസ്കാരങ്ങളുടെ കൃത്യമായ നിശ്ചയങ്ങൾ കുട്ടികൾക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. കേവലമായ പഠനത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംസ്കാരവും സംസ്കൃതിയും തനതായ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും വിശ്വാസവും ആദർശവും എല്ലാം നിലനിൽക്കുന്ന തരത്തിലുള്ള സംസ്കാരമുള്ള തലമുറകളെ രൂപീകരിക്കുന്ന കലാലയങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മറ്റു പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് ആരും അവരുടെ മക്കളെ പറഞ്ഞയക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് കലാലയങ്ങളിൽ കലുഷിതമാണുള്ളത്. അവിടെ ലഹരിയുടെ ദുർവിനിയോഗങ്ങളാണുള്ളത്. ലഹരിയുടെ ഉപയോഗങ്ങളിൽ അധ്യാപകർ പോലും അഡിക്റ്റായി നിൽക്കുന്നു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളും വാർത്തകളും നമ്മളോട് പറഞ്ഞിരുന്നത്.
മാറ്റങ്ങളുണ്ടാവേണ്ടത് ഓരോരുത്തരുടെയും ജീവിതത്തിലാണ്. ഓരോ അധ്യാപകരും മക്കളാകുന്ന വിദ്യാർത്ഥികൾക്ക് മാറ്റത്തിരുത്തലുകൾക്കുള്ള വലിയൊരു വിളക്കമാടമാകുന്നിടത്താണ് ഓരോ അധ്യാപകരും അവരുടെ കർത്തവ്യം പൂർത്തീകൃതമാകുന്നത്. അതോടൊപ്പം തന്നെ തന്റെ മുന്നിലുള്ള അധ്യാപകർ തന്നെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചു നിൽക്കുന്ന വലിയൊരു വിളക്കുമാടമാണെന്ന ബോധം വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നിടത്താണ് നല്ലൊരു സംസ്കാരം ഉണ്ടാകുന്നത്. അവിടെയാണ് യഥാർത്ഥമായ സംസ്കൃതിയും ഉണ്ടാകുന്നത്. അതിന്റെ പേരിൽ മറ്റെല്ലാ ആക്ഷേപകങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസം എന്നതും മതവിദ്യാഭ്യാസം എന്നതും ഇന്നത്തെ സംസ്കൃതിയിൽ അത്യന്താപേക്ഷിതവും അത്യാവശ്യവുമാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ തിന്മകൾ വരുന്നതിന്റെ പേരിൽ നന്മകളെ നാം മറന്നു പോകാൻ പാടില്ല എന്ന ബോധ്യത്തോടു കൂടി നിർത്തട്ടെ. എല്ലാവരോടും നന്ദി, നമസ്കാരം.